നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ 12 കോലത്തിൽ അല്ലാഹു കൊണ്ടുവരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പന്ത്രണ്ട് കോലത്തിലെ ആ മനുഷ്യനെ കൊണ്ടുവരുന്നു. വേഗം നിർത്താം കേട്ടോ, സമയം കഴിയാറായി, 11 വരെ നിർത്തിയേക്കാം. മടി തോന്നുന്നുണ്ടോ? അതായത് സലാത്തൊക്കെ ചെല്ലാരും മടി ചെല്ലാവല്ലേ? അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ, നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. നീ ചോദിച്ചതൊരു വലിയ കാര്യമാണ്, കാര്യമാണ്. നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോ 12 കോലത്തിലായിട്ടാണ്, 12 വിഭാഗമായിട്ടാണ് ജനങ്ങളെ മഹ്ശറിലേക്ക് എത്തിക്കുക. ആദ്യത്തെ വിഭാഗം അല്ലാഹു റസൂൽ പറയുകയാണ്, നഗ്നപാതകരായി ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രരായിട്ടാണ് ഒരു വിഭാഗത്തെ അല്ലാഹു എത്തിക്കുക. വഹും കൽ ഖനാസീർ, പന്നിയുടെ കോലമാണ് അവർക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ച് കൊണ്ടുവരുന്നത് ആര് പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി. പന്നിയുടെ കോലത്തിൽ കൊണ്ടുവരും, പന്നിയുടെ കോലത്തിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ബിനു ജബൽ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻ ഹാഉലായി മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ കൂട്ടർ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന തതഹാവനൂന റുഊസഹും അനി സലാ, നമസ്കാരത്തെ തൊട്ട് നിസ്സാരരായി കാണുന്നവരാണവർ. അല്ലദീന യതഹാവനൂന അനി സലാ, നമസ്കാരത്തെ നിസ്സാരരായി കാണുന്നവരാണ്. നമസ്കാരം കേൾക്കുമ്പോ തന്നെ ഓ ഇതിപ്പോ എന്തപ്പോ വലിയ കാര്യമൊന്നുമല്ലല്ലോ, സാരമായി കാണുന്നവർ, സംസ്കാരത്തെ ഗൗനിക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ, സംസ്കാരത്തെ ഗൗനിക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ, അവരെയാണ് നാളെ ആദ്യമായി മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത്. പന്നിയുടെ കോലത്തിൽ 12 വിഭാഗം 12 കോലത്തിലാ കൊണ്ടുവരിക. പല രൂപത്തിലും ഭാവത്തിലാണ്. അതൊരു ഒന്നാമത്തെ വിഭാഗമാണ് പന്നിയുടെ കോലത്തിൽ വരും. ആര്? നിസ്കരിക്കാത്ത വിഭാഗം. അള്ളാഹു നമ്മളെ കാക്കുകയാണ്. അപ്പൊ തന്നെ ആളെ തിരിയാണ്, ജനങ്ങൾക്ക് മനസ്സിലായി, പന്നിയുടെ കോലത്ത് വരുമ്പോഴേ മനസ്സിലായി ഇവനാരാണ്, ഇരിക്കാത്ത തീമാണ്, മുഖം ഉണ്ടാവും അതേപോലെ, ബാക്കി ബോഡി എല്ലാം പന്നിയുടെ കോലത്തി. അപ്പൊ ആളെ മനസ്സിലായി, അല്ലാഹ് ഇത് നമ്മുടെ ഇന്ന നാട്ടിലുള്ള ഇന്നടുത്തുള്ള ഹജ്ജരാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കത്തില്ലായിരുന്നു. ഹജ്ജ് ഉണ്ടെന്നും കാര്യമില്ല, ഹജ്ജ് ചെയ്തതിന് ശേഷം ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുള്ള അവന്റെ അമലുകൊണ്ടാ തിരിയുക. അല്ലെങ്കിൽ ഹാജിന്ന് ഇങ്ങനെ ബോർഡ് എഴുതി വെക്കാം വീണ്ട വാക്ക്, ആഖിറത്തിലേക്ക് എല്ലുമ്പോ കാലയും പിടിച്ചൊരൊറ്റ ഏറാണ്. അല്ലാഹു ആക്കട്ടെ. ഹാജി ഹജ്ജുമ്മ എന്നൊക്കെ നോട്ടീസിൽ ഇങ്ങനെ പേരടിക്കാം, പത്രത്തിൽ കൊടുക്കാം, നാട്ടുകാരോട് പറഞ്ഞു നടക്കാം, ഒരു ഫായ്ദ ഉണ്ടാവൂല. എന്ത് വേണം? ഹജ്ജ് മക്ബൂലായി, ഉംറ മബ്റൂറായി എന്നൊക്കെ പറയുക എപ്പോഴാ? നാട്ടിൽ വന്ന് ശിഷ്ടകാല ജീവിതം നോക്കിയിട്ടാണ് ഹജ്ജ് മക്ബൂലായോ മബ്റൂറായോ എന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ട് പഴയ പോലെ ചീട്ടും കളിയും പരിപാടിയും തീറ്റും വലിച്ചിട്ട് സ്വറായും പറഞ്ഞ് കട നടക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റാഹത്തായിരുന്നു, നല്ല റാഹത്ത്, നല്ല ഫുഡൊക്കെ അടിച്ചു റാഹത്തായിട്ട് മിനിങ്ങി വന്നിരിക്കുക, ശവായൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക, ഫുഡ് കഴിച്ചത് മാത്രം, വേറെ വല്ല കാര്യമുണ്ടോ? ഒരു പിക്നിക്ക്, ഒരു ടൂർ പോയിട്ട് വന്നു ഹാജിയാര്, ഹാജി എന്നുള്ള പേരും കിട്ടി, ഒരു ഫായ്ദയില്ല. ഹജ്ജ് അങ്ങനെ സ്വീകരിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. പോയിട്ട് തിരിച്ചു വന്നിട്ട് അമലുകൊണ്ടാ തിരിയുക.
ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഹാജിയാര് അതേ ഷിആറിൽ ഒരു ചെറിയ താടിയൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റായി പള്ളിയിൽ വരിക, നിസ്കരിക്കുക ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ പറയും, ഉറക്കം പറയും, അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. നിസ്കാരം വേണം, അല്ലെങ്കിൽ യാതൊരുവിധ ഫായിദയില്ല. പള്ളിയിൽ കറക്റ്റായിട്ട് നിസ്കരിക്കാൻ വരിക. ഇവിടെ ഈ കുറ്റിവട്ടം പള്ളിയിൽ ഒരാള് കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞതാണ്. രണ്ടുമൂന്ന് പ്രാവശ്യവും അദ്ദേഹത്തിന്റെ വണ്ടി അവിടെ കിടക്കുന്നത് ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ട്. എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്, പാംലാൻഡ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു മുതലാളി, എനിക്ക് ആളെ അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അയാൾ അഞ്ചു വക്കത്തും ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, കുറ്റിവട്ടത്ത് പള്ളിയിൽ. വർഷങ്ങളായിട്ട് അവരെ ചെറിയ കുട്ടികളാണ്, അവര് ഇപ്പൊ പ്രായമായി. അപ്പൊ അവര് പറയുന്നത് ഇത്രയും വർഷമായിട്ട് അദ്ദേഹം അവിടെ നിസ്കരിക്കും. ഞാൻ അയാളെ കണ്ടിട്ടില്ല, എനിക്ക് ആളെ അറിയത്തുമില്ല. പാംലാൻഡ് എന്ന് അങ്ങനെ കണ്ടാണ് കടയുടെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ എന്തോ പേര് പറഞ്ഞത്. ആളുടെ പേര് എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ കണ്ടിട്ടുമില്ല. നിങ്ങളുടെ അടുത്ത ആളായതുകൊണ്ടാണ്, ഈ അടുത്ത പ്രദേശം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നുള്ളു. അപ്പൊ എന്താ അത് പറയാൻ കാരണം, ബിസിനസ്സുകാരനാണ്, പക്ഷെ നിസ്കാരം മുടക്കുന്നില്ല. കറക്റ്റ് ബാങ്ക് വിളിക്കുമ്പോ അയാള് വണ്ടി എടുത്തുകൊണ്ട് തന്നെ നേരെ എവിടെ വരും, കുറ്റിവട്ടം പള്ളിയിൽ വന്നിട്ട് അവിടെ വന്ന് നിസ്കരിക്കും. വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ അവിടെ വരും, അഞ്ചു വക്കത്ത് പള്ളിയിൽ ഉണ്ടാവും. ഏത് മഴ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആളവിടെ ഉണ്ടാവും, നിസ്കരിക്കാൻ അവിടെ ഉണ്ടാവും. റമദാൻ ആണെങ്കിലും ഉണ്ടാകും, എല്ലാ സുന്നത്തും നിസ്കരിക്കും, വിത്രും നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പം സമ്പത്ത് അയാൾക്കൊരു തടസ്സമായില്ല എന്നർത്ഥം നിസ്കാരത്തിന്, നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരോടൊന്നും പറയണ്ടല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളവരെ തന്നെ പറയാമല്ലോ. അതിനാണ് ഈ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞത്. അവരെ പറയുമ്പോഴേ നമുക്ക് നന്നാവണമെന്ന് തോന്നുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പുറത്ത് വന്നതിന് പോകുമ്പോൾ അവിടെ പറഞ്ഞോളാം. പേടിക്കണ്ട, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് അഞ്ചുമൊക്കെ തോന്നുന്നു എടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അന്വേഷിക്കും. രാജ്യമ്മ പറയത്തൊന്നുമില്ല, കറക്റ്റ് ആണോന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് എനിക്ക് ഏകദേശം നിജപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കറക്റ്റായിട്ട് അയാളുടെ വണ്ടിയായിട്ട് അവിടെ പോയി നിസ്കരിക്കും. അള്ളാഹു ഖൈറു പ്രദാനം ചെയ്യുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ഇതിങ്ങനെ ചെറിയ കുട്ടികൾ പോലും അത് ഹൃദയത്തിലേക്ക് പതിച്ച് അവർ വലുതായപ്പോഴും അവരിപ്പോഴും അത് പറയാം, സാധാ ഇങ്ങനെ ഒരാളുണ്ട്, നിസ്കാരങ്ങൾ കറക്റ്റ് ആക്കുന്ന എന്റെ ചെറുപ്പകാലം മുട്ടും മുതലേ ഉണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്താൻ. കാരണം എന്താ, അയാൾ ആ ചെറുപ്പം വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് പള്ളിയിൽ വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞു, ഈ വണ്ടി അവിടെ കാണുമ്പോൾ മനസ്സിലാക്കുക, അജയർ അവിടെ പള്ളി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പത്ത് പേര് നമ്മളെ കുറിച്ച് നന്മ പറയുക. സഹോദരങ്ങളെ, നമ്മുടെ വണ്ടി എപ്പോഴും തരംഗം തിയേറ്ററിന് അകത്തുണ്ട്, അതിനകത്തിരിക്കുക, ഇറക്കിയിട്ടില്ല ഇന്ന് വരെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാവിലെ തരംഗത്തിലാണ്, വൈകിട്ട് ഡിഎംബിയിൽ മാറി മാറി ഇട്ടേക്കുക. ഫസ്റ്റ് ഷോ ആൻഡ് സെക്കൻഡ് ഷോ, ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിയാൽ മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന അമല് നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ല എങ്കിൽ വലിയ ഖേദമാണ്, ദുഃഖമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻറു നഫ്സുൻ ما قدمت لغد واتقوا الله واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب الجنة وأصحاب النار أصحاب الجنة هم الفائزون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, ഭയപ്പെടണേ, അല്ലാഹുവിനെ പേടിക്കണേ, ഭയപ്പെടണേ.
അഥവാ നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ തയ്യാറാവണേ. അല്ലാ കൽപ്പിച്ച സർവ കാര്യങ്ങളെയും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണേ. അല്ലാ വിരോധിച്ചിട്ടുള്ള സർവ കാര്യങ്ങളെയും പരിപൂർണമായി പാടെ ഒഴിവാക്കാൻ തയ്യാറാവണേ. വൽതംറു നഫ്സും മാ ഖദ്ദമത ലിഗദ്, നാളെ ആഖിറത്തിനു വേണ്ടി, നാളെയുടെ ലോകത്തിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ ശരീരവും ഓരോ ആത്മാവും ചിന്തിക്കണേ. ഞാൻ എന്റെ ശരീരത്തിലേക്ക് നോക്കണേ. ഈ ഇരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാർ അവരവരുടെ സ്വന്തത്തിലേക്ക് നോക്കണേ. മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഇന്ന് ജനങ്ങൾ ഓടി നടക്കുന്നത്. സ്വന്തം കാലിൽ രണ്ട് കാലും നീരു കെട്ടുമ്പോ എന്തിനാണ് ഒരു കാലിൽ മന്തുള്ളവനെ നോക്കി നടക്കുന്നത്? ചെറുപ്പക്കാരാ സഹോദരാ, നീ നിന്റെ അമല് ശരിക്കൊന്ന് പരിശോധിക്കണേ. നിന്റെ നമസ്കാരം കറക്റ്റാണോ എന്ന് നോക്കണേ. നിന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. ഈ വർഷം വിശുദ്ധമായ ഹജ്ജിന് പോകാൻ അവസരമുണ്ടായിട്ടും നിന്റെ സമ്പത്ത് നീ മാറ്റിവെച്ചില്ലേ? ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചില്ലേ? അടുത്ത വർഷമെങ്കിലും വിശുദ്ധമായ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കണേ, തയ്യാറെടുക്കണേ. വൽതംറു നഫ്സും മാ ഖദ്ദമത ലിഗദ്, നാളെ ആഖിറത്തിന് വേണ്ടി എന്ന് ചെയ്തു എന്ന് ഓരോ ശരീരവും ആത്മാവും ഒന്ന് നോക്കണേ, പരിശോധന നടത്തണേ. വലാ തകൂനു കല്ലദീന നസുല്ലാ, വലാ തകൂനു കല്ലദീന നസുല്ലാ, അല്ലാഹുവിനെ മറന്നതാകുന്ന വ്യക്തിത്വങ്ങളെ പോലെ മുൻഗാമികളാകുന്ന ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ പോലെ, നംറൂദ് ലഅനത്തുല്ലാഹി അലൈഹിയെ പോലെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടക്കമുള്ളതാകുന്ന എത്രയോ മോശപ്പെട്ട ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ പോലെയുള്ളതാകുന്ന ഒരു മറവി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. ഈ ലോകത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നിന്നെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, നിന്നെ പരിപാലിക്കുന്നതും അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനും അവൻ തന്നെയാണ്. ഈ ഒരു ഇറച്ച വിശ്വാസത്തിൽ നീ നിലകൊള്ളണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാ, അല്ലാഹുവിനെ മറന്നതാകുന്ന വ്യക്തികളെ പോലെ നിങ്ങളാകരുതേ. ഫൻസാഹും ഔഫുസഹും, അങ്ങനെ മറന്നാൽ തീർച്ചയായും നിങ്ങളുടെ സ്വന്തത്തെ തന്നെ മറക്കുന്നതാണ്. ആഖിറത്തിൽ പടച്ച റബ്ബ് നിങ്ങളെ ഓർക്കൂല. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി ആ രംഗം ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയൗമ യഉല്ലാലിമു അലാ യദൈ വമൻ അറദ ദിക്രി ഫഇന്ന ലഹു മഈശത ലങ്ക വനഹ്ശുറുഹു يوم القيامة أعمى قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചവരെ, നമസ്കാര ചിട്ടവെക്കാതെ നിലകൊണ്ടവരെ, ഇബാദത്തുകൾക്ക് കണിശത വെക്കാതെ പിറകോട്ട് മാറി സഞ്ചരിച്ചവരെ, നാളെ ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നിന്റെ രണ്ട് കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയാണ്, നിന്റെ കാതുകൾക്ക് പരിപൂർണമായി കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയാണ്, നിന്റെ നാവിന്റെ സംസാര വൈഭവം നഷ്ടപ്പെട്ടു പോയ, ഒരാളോട് സംസാരിക്കാനുള്ള കഴിവില്ല, അല്ലയോട് മാത്രമാണ് നിനക്ക് പരിഭവം പറയാനുള്ളത്. പടച്ച റബ്ബിനോട് നീ ചോദിക്കുകയാണ്, അല്ലാഹുവേ എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചകൾ എടുത്തു കളഞ്ഞത് എന്തിനാണ്? അല്ലാ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നീ എടുത്തു കളഞ്ഞത് എന്തിനാ? ദുനിയാവിൽ എനിക്ക് നീ കാഴ്ച നൽകിയിരുന്നല്ലോ പടച്ച റബ്ബേ, ആഖിറത്തിലേക്ക് എത്തിയപ്പോ എന്റെ രണ്ട് കണ്ണുകൾക്കും പരിപൂർണമായി നീ അന്ധത വരുത്തി കളഞ്ഞല്ലോ അല്ലാ.
എന്തിനാണ് പടച്ചറപ്പേ ഈ രീതിയിലുള്ള പരീക്ഷണത്തിന് എന്നെ നീ കാരണമാക്കിയത് എന്ന് ജനങ്ങൾ നാളെ ആഖിറത്തിൽ പടച്ചറപ്പിനോട് ചോദിക്കുമ്പോ, ഈ ദുനിയാവിൽ തമ്മാടിത്തരം കാണിച്ചതായ വ്യക്തിയാണ്, ഈ ദുനിയാവിൽ മോശമാകുന്ന ജീവിതം നയിച്ച വ്യക്തിയാണ്, ഹറാമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്, അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി നൽകുകയാണ്, മറുപടി നൽകുകയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് തിരിച്ചു പറയുമത്രേ, നിനക്ക് നാം ഒരുപാട് ഖൈറുകൾ നൽകിയിരുന്നു, എത്രയോ പ്രഭാഷണങ്ങൾ നീ കേട്ടവനാണ്, എത്രയോ വാദുകൾ നീ കേട്ടവനാണ്, എത്രയോ ദിക്റിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുത്തവനാണ്, ആത്മീയമാകുന്ന പ്രകാശനങ്ങൾ കേട്ടിട്ട് ആ പ്രഭാഷണങ്ങൾ ഒരു കാതിലൂടെ കേട്ട് മറക്കാതിലൂടെ കടത്തിവിട്ടവനല്ലയോ, വാല് വേണ്ട രീതിയിൽ ശ്രമിക്കാതെ പോയവളല്ലേ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ അന്ധതയാക്കിയത്, നിനക്ക് പരിപൂർണമായി ദീനനുസരിച്ചിട്ടുള്ള ജീവിതമില്ലായിരുന്നു, ജീവിതമില്ലായിരുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാത്ത നിനക്കെന്തിനാക്കാത്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ പള്ളിയിലേക്ക് പോകാത്ത നിനക്കെന്തിനാണ് കണ്ണ്. അതുകൊണ്ട് ഇന്നിന്റെ ദിവസം നിന്നെ ഞാൻ മറക്കുകയാണ്, മറക്കുകയാണ്. എന്റെ ദൃഷ്ടാന്തങ്ങളെ നിനക്ക് ഓതി കേൾപ്പിച്ചപ്പോ നീ അതിനെ മറന്നവനല്ലേ, അതിനെ തൃണവൽഗണിച്ചവനല്ലേ, അതിനെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് നടന്നവനല്ലേ, ഖുർആനിന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടന്നവനല്ലേ, ഹദീസുകൾ കേൾക്കാതെ നടന്നവനല്ലേ, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ നിലകൊണ്ടവനല്ലേ. ഇന്ന് നിന്നെ ഇതാ മറക്കുകയാണ്, ഇന്നത്തെ ദിവസം നിന്നെ ഓർക്കുന്നില്ല, ഓർക്കുന്നില്ല. ഈ ദുനിയാവിൽ അന്യ പെണ്ണമായി ചങ്ങാത്തം പുൽകിയതാകുന്ന പെങ്ങളെ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വവർഗരതി പ്രണയിനിയായി സ്വവർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ലെസ്ബിയനായി ജീവിച്ചതാകുന്ന വ്യക്തികളല്ലയോ. കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത് ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനെയും ആദില എന്ന് പറയുന്ന പെണ്ണിന്റെയും ജീവിതത്തിലൂടെ ലോക ജനത കണ്ടില്ലേ, കണ്ടില്ലേ. അന്യരാക്കപ്പെട്ടതാകുന്ന സ്ത്രീകൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ്, ലെസ്ബിയനായി നിലകൊള്ളുന്ന കാലഘട്ടമാണ്. അന്യരാകുന്ന പരപുരുഷന്മാര് പരസ്പരം സ്നേഹിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്യുന്ന ഗേകളായി ഇന്നത്തെ നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലേ, മാറിയില്ലേ. 2018 സെപ്റ്റംബർ 6 സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് സ്വവർഗരതി അനുകൂലമായി വിധിച്ചപ്പോ അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇതെല്ലാം ഹറാമായ ജീവിതമാണെന്ന് നീ തിരിച്ചറിയാതെ പോയില്ലേ, പോയില്ലേ. ഹറാമാണെന്ന് നിനക്ക് വ്യക്തമാക്കി നൽകിയിട്ട് പോലും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഉലമാക്കൾ പറഞ്ഞിട്ട് പോലും ആ ജീവിതമാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് സ്വവർഗരതി അനുകൂലിയായി നീ നിലകൊണ്ടവളല്ലേ. ഇന്ന് ഈ ആഹറത്തിൽ പടച്ചറബ് നിന്നെ മറക്കുകയാണ്, മറക്കുകയാ. ഇന്ന് നിന്നെ കന്ധതയിട്ട് നൽകുകയാണ്. നീ ഒന്നും കാണേണ്ടതില്ല, ഒന്നും കേൾക്കേണ്ടതില്ല. ഇന്നൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട, എല്ലാം അങ്ങോട്ട് പറയാനുണ്ട്. ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് നീ കുറെ വർത്തമാനം പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നു, ഇനി കുറച്ച് അങ്ങോട്ട് പറയാനുണ്ട് അല്ലേ. ഇന്ന് മുസ്ലിം സഹോദരിമാർ, നമ്മൾ പെൺകുട്ടികളെ പെൺകുട്ടികൾ തന്നെ പഠിക്കുന്നതാകുന്ന സ്കൂളിൽ കൊണ്ടുപോയി ഇടുന്നത് എന്തിനാ? സുരക്ഷിതത്വം കൂടുതലായി കിട്ടാനാണ്. ലെസ്ബീനുകളായി ജീവിക്കുന്നതാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും ആദിര എന്ന് പറയുന്ന സഹോദരി അടക്കം അവര് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അവരാണ് ഇപ്പൊ കേസിന് പോയത്. വാപ്പ വിളിച്ചുകൊണ്ടുപോയി ഒരു പെണ്ണിനെ, അപ്പൊ ആ വാപ്പാക്കെതിരെ മറ്റേ പെണ്ണ് കേസ് കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ, ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി തരണം ഒരുമിച്ച് ജീവിക്കാൻ. അതിനെതിരായിട്ടാണ് ഇന്ന പെണ്ണിന്റെ വാപ്പ തയ്യാറാകുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പെണ്ണിനെ സ്വന്തം ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എന്റെ കൂടെ ജീവിക്കാൻ വിടണം.
പോലീസുകാര് അതിന് അനുമതി കൊടുത്തു, ഒരുമിച്ച് ജീവിക്കുന്നു. എതിരായി നിൽക്കുന്ന വാപ്പായെ പിടിച്ച് ജയിലിലൂടെ. ഇതാണ് ലോകം. അള്ളാഹു മലക്കാക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം? എന്താണ് വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലാണ് സുഖവും ആനന്ദവും എന്ന് മാത്രമല്ല, അവർക്കിടയിൽ കാലാകാലം ജീവിതമുണ്ടാവുക. 30, 40, 50, 60 കൊല്ലമായി രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ജീവിതം നയിക്കുന്നു. കെട്ടുറപ്പോടുകൂടി സുസ്ഥിരമായ ജീവിതം നയിക്കുകയാണ്. ഒരു പുരുഷനും ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ അവർക്ക് മക്കളെ വേണ്ട, അവർക്ക് ഗർഭം പേറണ്ട, അവർക്ക് നൊന്ത് പ്രസവിക്കണ്ട, അതിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് കുട്ടിയെ പോറ്റുന്നതിൻ്റെ കഷ്ടപ്പാടുകളോ യാതനകളോ ഒന്നും തന്നെ സഹിക്കേണ്ടതില്ല. പിന്നെ എന്താ ലക്ഷ്യം? കേവലം ഭോഗം മാത്രം, ശാരീരിക സുഖം മാത്രം, വേറൊന്നുമില്ല. അത് മാത്രമാണ് അതിലൂടെ ലക്ഷ്യം. ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് എന്താവും ബന്ധപ്പെടുന്നതിലൂടെ? എന്താണ് അവർക്കുണ്ടാകുന്ന? എന്താ സാലിഹായ ഒരു കുട്ടിയെ ജനിക്കാൻ, ആ കുട്ടി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതം ഇവ നയിക്കുന്നു, ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുന്നു. മാത്രമല്ല അതിലൂടെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും രണ്ടുപേരും സഹിക്കാൻ തയ്യാറാകുന്നു. ഒരു കുടുംബത്തിന്റെ പേരിൽ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോ ആ ഗർഭധാരണ വേളയിൽ മാതാവ് സഹിക്കുന്ന യാതന എത്രയാണ്? സ്ത്രീ സഹിക്കുന്ന യാതന എത്രയാണ്? ആ കുട്ടിയെ നൊന്ത് പ്രസവിക്കുന്നു, അവർക്ക് 2 വർഷം മുലയൂട്ടുന്നു. ആ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കാൻ ഭർത്താവാകുന്ന പ്രിയപ്പെട്ട പിതാവ് തയ്യാറാവുന്നു. ഇതൊന്നുമില്ല ഒരു പുരുഷനും ഒരു പുരുഷനും ഒരു പെണ്ണും ഒരു പെണ്ണും തമ്മിൽ ജീവിതം നയിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ജീവിതങ്ങൾ ശാശ്വതത്വമാകാത്തത്. 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴേ അവരെ അടിച്ചു പിരിയാൻ, അടിച്ചു പിരിയുന്നത് മാത്രമല്ല മറ്റൊരു പെണ്ണുമായിട്ട് ഈ പെണ്ണിന് കണക്ഷനാകാൻ. ഈ 2 പുരുഷന്മാർക്കിടയിലുണ്ടായ ബന്ധം അത് 2 വർഷം കൊണ്ട് മാറുന്നത് എന്തുകൊണ്ട്? അതിലേതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടും. കാരണം ഒരാളെ കൊണ്ട് സംതൃപ്തി അടയാൻ സാധിക്കില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിപ്പോയി നമ്മുടെ ലോകം? എല്ലാ നന്മകൾക്കും നന്മകളെയും എതിരായി തിന്മകൾക്ക് കുടപിടിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി വരും തലമുറയുടെ അവസ്ഥ എന്താണ്? അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ്? നമ്മളെ മക്കളെയൊക്കെ പഠിക്കാൻ വിടുന്നു, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു, അവരുടെയൊക്കെ കണക്ഷൻ ഏതു കോലത്തിലാകും, ഏതൊക്കെ ബന്ധങ്ങളുണ്ട്, ഏതൊക്കെ വഴിപെട്ട രീതിയിലായി തീർന്നിട്ടുണ്ട്. നഊദു ബില്ലാ, ആരാണ് ഇതൊക്കെ ചിന്തിക്കുക? നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പോലും ചേർന്നിരിക്കാൻ ഭയക്കുന്ന കാലഘട്ടം എന്നർത്ഥം. അവർ തമ്മിൽ ബന്ധം അനാവശ്യമാകുന്ന വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്ന് മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഭയക്കുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ്? നമ്മളൊരു പരിപാടിക്ക് ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഗൗനിക്കണം. അവരേത് രീതിക്കാണ് പോകുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത്, രാത്രിയായാൽ അവരുടെ കിടപ്പ് എവിടെയാണ്? രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധുവീടുകളിലായിരുന്നാൽ പോലും, കാരണം ഒരു സെക്കൻഡ് മതി ജീവിതം അനാവശ്യമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഇതിനെ കാണണം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവരെന്ത് വേണം, എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു എനിക്ക് സാലിഹായ സന്താനത്തെ താ, എനിക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാദിന വദുരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. എന്റെ ഭാര്യ സന്താനങ്ങളെയെല്ലാം കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളാക്കണേ. എപ്പോഴും സദാസമയം നമ്മൾ ദുആ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും, കൈകടിക്കേണ്ടി വരും. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ആരാണ് അവന്റെ കൂട്ടുകാർ? ആരാണ് അവന്റെ കൂട്ടുകാർ? നമ്മുടെ മകളുടെ കൂട്ടുകെട്ട് ആരാണ്? സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ അവൾ സ്ഥിരമായി ബന്ധപ്പെടുന്ന കൂട്ടുകാരി ദീനീബോധമുള്ള, മതനിഷ്ഠയുള്ള, ഇസ്ലാമും തഖ്വയും ഒക്കെ ഉള്ളതാകുന്ന കൂട്ടുകാരികളാണോ? ശ്രദ്ധിക്കണം നമ്മൾ. നിസ്കാരമില്ലാത്തവനായിട്ട് മക്കളെ കണക്ട് ചെയ്താൽ അവൻ നിസ്കാരമില്ലാത്തവനാകും. നിസ്കാരമുണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാവും, ഉറപ്പാണത്. മൊബൈൽ ഫോണിന് അഡിക്റ്റാകുന്ന ഒരു കൂട്ടുകാരനുമായി, അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള സംസാരമുള്ള ഒരു കൂട്ടുകാരനുമായി നിന്റെ മകനെയോ മകളെയോ ബന്ധപ്പെടുത്തിയാൽ ആ മകനും മകളും അതേ രീതിക്ക് എത്തിപ്പെടും, അതിൽ സംശയമില്ല. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട, കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അവന്റെ അവസ്ഥ? خلي خلي خلة الخذلان خوف الخاتمة خالي الخليل خامل الوصف من الخلخال خال لا إله إلا الله
ഹല്ലീനി ഒഴിവാക്കണേ ഹില്ലി എന്റെ സഹോദര, നല്ല സുഹൃത്ത് വലയം ഉണ്ടാക്കണം. ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങളെയും ഓരോരുത്തരും, സഹോദരിമാർ അവരെയും ഓരോരുത്തരും ഒന്ന് ചിന്തിക്കട്ടെ, നമ്മുടെ കൂട്ടുകെട്ട് ആരാണ് സഹോദരങ്ങളെ? നമ്മൾ എന്തുകൊണ്ടാണ് നിസ്കാരമില്ലാതായി പോയത്? നമുക്ക് എന്തുകൊണ്ട് ജുമാ നഷ്ടപ്പെട്ടു പോയി? നമുക്ക് എന്തുകൊണ്ട് വലിയ വലിയ വാലിന്റെ സദസ്സുകൾ നഷ്ടപ്പെട്ടു പോയി? നമുക്ക് എന്തുകൊണ്ട് അറിവിന്റെ സദസ്സുകൾ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ മനസ്സില്ലാതായി പോയി? നമ്മൾ എന്തുകൊണ്ട് സദക്ക നൽകാതായി പോയി? എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ആത്മീയമാകുന്ന അറിവുകൾ നേടുന്നതിൽ പിറകോട്ട് പോയി? രാവിലെ നമ്മൾ എഴുന്നേറ്റ് വീടിന്റെ വാതുക്കൽ തന്നെ വന്നു, അവിടെ നല്ലൊരു പുസ്തകം ഇരിപ്പുണ്ട്, ദീനിയായ പുസ്തകമാണ്, അതവിടെ ഇരിപ്പുണ്ട്. അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുമോ? രാവിലെ വരുന്നതാകുന്ന പത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാരികയ്ക്കോ ഏതിനാ നമ്മൾ മുൻതൂക്കം കൊടുക്കുക? വായിക്കാൻ കൂടുതൽ സമയം വേണ്ട. നമ്മുടെ മൊബൈൽ ഫോൺ, ആപ്പിൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡിന്റെ വെർഷൻ വഴിയും, തീർച്ചയായിട്ടും എല്ലാവർക്കും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോർ വഴിയും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ഖുർആൻ ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആണ്. ഒരു 5 പൈസ മുതൽ മുടക്കില്ല, കുറഞ്ഞ MB വേണമെന്ന് മാത്രം നെറ്റ് വേണം. ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര ആളുകൾ നമ്മുടെ മൊബൈലിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഖുർആൻ ഓതുന്നവരുണ്ട്, എത്ര പേരുണ്ട്? എന്നാൽ ഇതേ മൊബൈൽ ഫോണിൽ തന്നെ എത്രയോ ആപ്പുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, ട്രെയിനിന് വേണ്ടി, ബസ്സിന് വേണ്ടി, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടി ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സുരക്ഷിതത്തിന് വേണ്ടിയൊക്കെ എത്രയോ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പല ഫയലുകളും മാതാപിതാക്കൾ പോലും അറിയാത്ത എത്രയോ അശ്ലീല വീഡിയോകൾ വരെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രയോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ചെറുപ്പക്കാരുണ്ട് അല്ലേ? പക്ഷെ ഖുർആൻ നമ്മളൊരു 10 MB പോലും ചെലവാക്കിയിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓതാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടും ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും. ഇനി അത് ഡൗൺലോഡ് ചെയ്തവർ വെറുതെ മൊബൈൽ വെച്ചതല്ലാതെ ഓതുന്നവരില്ല. എവിടെയാണ് നമ്മുടെ അവസ്ഥ? യാത്ര പോകുന്ന സന്ദർഭങ്ങളിൽ ഓതാവല്ലോ, എപ്പോഴും കൂടെ ഉള്ളതാണല്ലോ മൊബൈൽ ഫോൺ. പക്ഷെ ഈ മൊബൈൽ ഫോണിൽ തന്നെ ഖുർആൻ ഉണ്ടായിരിക്കെ തന്നെ അതിനുള്ളിലതാകുന്ന വാട്സാപ്പും ഫേസ്ബുക്കും എത്ര മണിക്കൂറാ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ നമ്മുടെ സമയങ്ങളെ അനാവശ്യ മേഖലകളിൽ കൊന്നുകളയുന്നത് എത്രയാണ്? നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കുന്നവർ ചിന്തിക്കൻ, നാളെ ആഖിറത്തിലെത്തുമ്പോ ഈ സമയവും സന്ദർഭവും ഒക്കെ നിനക്കെതിരാകും. നിന്റെ കൂടുതൽ സമയം നീ സോഷ്യൽ മീഡിയയുമായി നീ പരതാൻ പാടില്ല. അതിലെന്തെങ്കിലും ആത്മീയപരമാകുന്ന അറിവോ അല്ലെങ്കിൽ ഭൗതികപരമാകുന്ന അറിവോ സമ്പാദിക്കുക എന്നുള്ളതല്ലാതെ അനാവശ്യ മേഖലകളിലേക്ക് നീ തിരിയാൻ പാടില്ല. ഇത് രണ്ടും നേടിയാൽ തന്നെയും അള്ളാഹുവിനെ ഓർത്ത് സ്മരിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. നിന്റെ നിസ്കാരം, നിന്റെ ഇബാദത്ത് അതിന് തടസ്സമാകാൻ പാടില്ല. അതിന്റെ സമയം ഇത് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ പോയി. ബഹുമാനപ്പെട്ട മർഹൂം ഷേഖുന തഴവ ഉസ്താദ് അവർക്ക് അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. എന്റെ ഉമ്മയുടെ ഉപ്പയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ബഹുമാനപ്പെട്ടവർ അവസാന കാലഘട്ടമായപ്പോ അവിടുന്ന് വഫാത്തിന്റെ സന്ദർഭത്തിന്റെ സമയമൊക്കെ ആദ്യത്വ സമയത്ത് ആലിമീങ്ങൾക്ക് കൊടുക്കുന്നത് 3 മിനിറ്റാണ് സംസാരിക്കാൻ. ആലിമാണോ 3 മിനിറ്റ്, സാധാരണക്കാരനാണോ 2 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് സംസാരമില്ല. 3 മിനിറ്റ് ആവുമ്പോൾ അദ്ദേഹം പറയും കാര്യം കഴിഞ്ഞില്ലേ, 3 മിനിറ്റിനുള്ളിൽ വർത്തമാനം പറഞ്ഞ് തീർത്തോണം. ദ്വാരപ്പിക്കാനുണ്ടെങ്കിൽ, മസല ചോദിക്കാനുണ്ടെങ്കിൽ വിഷയം പറഞ്ഞ് തീർക്കണം. എന്താ കാര്യം? 3 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് നിങ്ങളോട് ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല, കാരണം എനിക്ക് എൻ്റെതായ സമയം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുന്യാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെതായ അമൽ ചെയ്യാനുള്ള സന്ദർഭവും സമയവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 3 മിനിറ്റ് മതി, ധാരാളമായി. ആലിമിനെ ബൈക്ക് വെക്കോ, ആലിമായ മനുഷ്യനാണോ ബൈക്ക് വെക്കോ? നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തു. അതുകൊണ്ട് എന്തായി? അവരൊക്കെ സമുന്നതരായ പണ്ഡിതന്മാരായി മാറി. ഇന്നും ലോകം അവരെ ആദരിക്കുന്നു. തഴവ എന്ന ഗ്രാമം നമ്മൾ എവിടെ ചെന്ന് പറഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടു. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ അധികരിച്ച കാലഘട്ടം, ഇന്നിപ്പോ യൂട്യൂബ് എടുത്ത് കുമരസ്ഥാനം അടിച്ചാൽ നിങ്ങൾക്ക് പ്രഭാഷണം കിട്ടുന്ന കാലഘട്ടം, വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നാൽ കിട്ടുന്ന കാലഘട്ടം, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളില്ല, ഒരു ടെലഗ്രാമോ മറ്റൊന്നും ഇല്ലാത്തതാകുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എത്തിപ്പെടാത്ത സ്ഥലം ഏതാണ് സഹോദരങ്ങളെ? ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാൻ എവിടെ ചെന്നാൽ അവിടെയൊക്കെ പറയും, ഇവിടെ ഇങ്ങടെ വല്യപ്പ 10 ദിവസം പറഞ്ഞ, ഇവിടെ ഇങ്ങടെ വല്യപ്പ 7 ദിവസം പറഞ്ഞ,
കോഴിക്കോട് കുറ്റിച്ചിറയിൽ തുടർച്ചയായി ബഹുമാനപ്പെട്ടവർ 68 ദിവസം തുടർച്ചയായി വന്നു പറഞ്ഞത് ഇന്ന് വരെ കേരളത്തിൽ മറ്റൊരു പ്രഭാഷകൻ മറികടക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു നാട്ടിൽ 68 ദിവസം തുടർച്ചയായി ഒരു വിഷയത്തെ സംബന്ധിച്ച് വന്നു പറയാൻ, എന്നിട്ട് ആ വിഷയം തീർന്നോ? ഇല്ല, അടുത്ത വർഷം ഒരു മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ആ വിഷയം പൂർത്തീകരിച്ചത്. അത്രയേറെ അറിവിന്റെ ആഴിയിലൂടെ സഞ്ചരിച്ച മഹാന്മാർ, അവർ നമ്മുടെ തൊട്ടടുത്ത ആളുകളാണ്. മനസ്സിലാക്കണം. നമ്മൾ 4 ദിവസം വാഴ്ന്നു കഴിഞ്ഞപ്പോ തന്നെ അടുത്ത് എഴുന്നേക്കാണ്, പാട്ടും പാടി പോവുക, അസ്സലാമു അലൈക്കും, മതിയായി, എല്ലാം കഴിഞ്ഞ് അമലൊക്കെ ചെയ്തോളാം ഉസ്താദെ, 4 ദിവസം ആയതുകൊണ്ട് അടുത്ത വർഷം കാണാം. അതാ നാടിന്റെ കൗമിന്റെ പ്രത്യേകതയും അങ്ങോട്ടാണ്. മലബാറിൽ അങ്ങനെയാണല്ലോ, വായു കേൾക്കാൻ കാണിക്കുന്ന ഒരു കൗതുകവും താല്പര്യവും അവർക്ക് കൊടുക്കുന്ന അറിവനുസരിച്ചുള്ള അമലും അത്രമേൽ വലുതായിരുന്നു. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മൾ നമ്മുടെ സമയങ്ങളെ വിലക്കെടുക്കണം എന്നർത്ഥം. സമയം അൽവഖ്തു അംഫാസുൻ ഇല്ലം തഖ്തഅഹു ഖതഅക, സമയം വളരെയേറെ വിലപ്പെട്ടതാണ്. നീ അതിനെ മുറിച്ചു കടന്നിട്ടില്ലെങ്കിലും നിന്നെ അത് മുറിച്ചു കടക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. മിൻഹാജിന്റെ തുടക്കത്തിൽ ഈ വാക്യം കാണാം. ശ്രദ്ധിക്കണേ നിങ്ങൾ, സമയം വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഈ രാത്രി നമുക്കിനി തിരിച്ചു വരൂല. ഇന്ന് കഴിഞ്ഞു പോയതാകുന്ന പകൽ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല. അത് കഴിഞ്ഞുപോയി. നാളെ നമുക്ക് കിട്ടുന്ന പകൽ നാളെ വൈകിട്ടോടുകൂടി തീരാൻ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തില്ല. മനസ്സിലാക്കണം. ഈ 2022 വർഷം നമ്മളിൽ നിന്നിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വരൂല. 2021 വരാത്തതുപോലെ, 20 വരാത്തതുപോലെ, അതിനു മുമ്പുള്ളതാകുന്ന 2019 വരാത്തതുപോലെ ഓരോ വർഷങ്ങളും നമ്മൾ നിന്നും കൊഴിഞ്ഞു പോകുന്നു. ദിവസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്ത് പെട്ടെന്നാണ് കഴിയുന്നത്? ഒരു കൊല്ലം എന്ത് പെട്ടെന്ന്? ഒരായുസ് എന്ത് പെട്ടെന്ന്? റസൂലുള്ള പറഞ്ഞു, ഒരു വർഷം ഒരു മാസമായി, ഒരു മാസം നിനക്കൊരാഴ്ചയായി, ഒരാഴ്ച നിനക്കൊരു ദിവസമായി, ഒരു ദിവസം ഒരു മണിക്കൂറായി, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്ന ഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഹബീബ് റസൂലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അതുകൊണ്ട് ഇനി ശരിക്കാമൽ ചെയ്യണേ, ഇല്ലെങ്കിൽ വലിയ ഖേദമാണ്, ദുഃഖമാണ്. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾ കൈകടിക്കുമേ, കൈകടിക്കുമേ. ഒറ്റായത്ത് കേട്ടിട്ടു എന്നിട്ട് ദ്വാരക്ക് ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഉല്ലല്ലാലിമു അലാ യദൈ يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتا ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടന്നതായ ആളുകൾ നല്ലൊരു കൂട്ടുകെട്ട് കിട്ടാതെ മോശമാകുന്ന പ്രവർത്തനങ്ങളുമായി ഹറാമാകുന്ന ജീവിതത്തിലൂടെ കാഴ്ചവെച്ച് നടന്ന ആളുകൾ സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണ് പായിക്കാനും കൂട്ടുകാരുമായി കറങ്ങി നടന്ന ആളുകൾ, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് സഹായിക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, പിന്നെ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് തരാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, നിനക്ക് ലോട്ടറി എടുക്കാൻ പഠിപ്പിച്ചതായ കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ കൊണ്ട് നാളെ ആഖിറത്തിൽ നീ ഖേദിക്കുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ യഉല്ലു ളാലിമു അലാ യദൈ, അക്രമം മാത്രം പ്രവർത്തിച്ചതാകുന്ന അക്രമിയായ വ്യക്തി നാളേക്ക് ഞാൻ എൻ്റെ കൈകൾ പിടിച്ചു അല്ലാഹ് ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയി അല്ലാഹ് ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നടന്നു പോയിട്ടുണ്ട് റബ്ബേ, ഏതൊക്കെതാകുന്ന പാർക്കിൽ പോയി, ഏതൊക്കെ മാളുകളിൽ പോയി, ഏതൊക്കെ ബീച്ച് റോഡുകളിൽ പോയി, ഏതൊക്കെതാകുന്ന ഗാനമേള ട്രൂപ്പുകളോടൊപ്പം ഗാനമേകൾ കേൾക്കാൻ പോയി, ഏതൊക്കെയാകുന്ന മോശപ്പെട്ട മലീമസമാകുന്ന സദസ്സുകളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടു പോയി റബ്ബേ. മാത്രമല്ല മാത്രമല്ല എന്റെ ഹൃദയം കൊണ്ട് പോലും ഞാൻ ചെറ്റ് ചെയ്യുകയാണ്. ഒരു വേള ഉമ്മയെ വിചരിച്ചവരായി, ഈ പെങ്ങളെ വിചരിച്ചവനായി, സഹോദരിമാരെ വിചരിച്ചവനായി, അയൽപക്കത്തുള്ള പല സഹോദരിമാരെ പോലും മനസ്സുകൊണ്ട് വിചരിച്ചവനായി എന്റെ ശരീരം മാറ്റപ്പെട്ടു പോയ അല്ലാ, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാൽ ഇന്ന മനുഷ്യനുമായി കൂട്ടുകെട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ലഖദ് അളല്ലനീ അനിൽ ദിക്ര് ബഅദ ഇദ് ജാഅനീ ബഅദ ഇദ് ജാഅനീ, വിശുദ്ധമായ ഖുർആൻ ധാരാളം കേട്ടവനാണ് ഞാൻ, ഒരുപാട് വാദിന്റെ സദസ്സിൽ പോയവനാണ് ഞാൻ, ജുമഅയ്ക്ക് പ്രഭാഷണങ്ങൾ കേട്ടവനാണ് ഞാൻ, വാദുകൾ ധാരാളം കേട്ടവനാണ് ഞാൻ, യൂട്യൂബിലൂടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ രാത്രിയിൽ കേട്ടുകൊണ്ട് കടന്നുറങ്ങിയവനാണ്. പക്ഷെ ഒരു വേള എന്റെ ഹൃദയത്തെ ഒന്ന് ചാഞ്ചല്യപ്പെടുത്താൻ എന്റെ കൂട്ടുകാരൻ തയ്യാറായി. അവൻ വാട്സാപ്പിൽ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു, അതിലൊന്ന് കയറി നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഹറാമിലേക്ക് എന്റെ കണ്ണൊന്ന് പോയത്. ഇതെവിടെ കിട്ടുമെന്നുള്ള അന്വേഷണമായി പല വീഡിയോകൾ പരതിക്കൊണ്ട് എന്റെ രാത്രികളെ ഞാൻ സജീവമാക്കി. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ റമദാനിന്റെ 27-ാം രാവ്, ആ റമദാനിന്റെ 21-ാം രാവ്, റമദാനിന്റെ 23-ാം രാവ്, റമദാനിന്റെതാകുന്ന 25-ാം രാവ്, റമദാനിന്റെ 29-ാം രാവ്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ്, പുണ്യമാക്കപ്പെട്ട പെരുന്നാളുകളുടെ രാവുകൾ, റജബിന്റെ രാവ്, ശഅബാനിന്റെ രാവ്, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 രാവുകൾ, മുഹറത്തിന്റെ പവിത്രമായ രാവുകൾ, എന്ന് വേണ്ട ജീവിതത്തിൽ സുഗ്രതം അനുഷ്ഠിച്ചാൽ വലിയ വലിയ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കുന്ന പുണ്യമായ രാവുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം അന്നത്തെ രാത്രിയിൽ കൂട്ടുകാരൻ അയച്ചതാകുന്ന ഒരു ലിങ്കാണ്. അതിൽ കയറിയതിൽ പിന്നെ എന്റെ കണ്ണുകൾ ഹറാമല്ലാതെ തേടുന്നില്ല, എന്റെ കൈകൾ ഹറാമിലേക്കല്ലാതെ ചലിക്കുന്നില്ല. ഞാൻ വാട്സാപ്പിലൂടെ അന്യ പെണ്ണിനെ ഒന്ന് ഹലോ ചെയ്തതേയുള്ളൂ, അവന് തിരിച്ചൊരു പരസ്മാനം പറഞ്ഞു. അതിലൂടെ ഞാൻ അവളുമായി ചാറ്റിംഗ് ആയി. ഇന്ന് ഉറക്കമില്ലാത്ത രാവുകളാണ് എനിക്ക് അവൾ സമ്മാനിക്കുന്നത്. അവളിതാ കുളിക്കാൻ പോകുമ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുപോയാണ്, ആ മൊബൈൽ ഫോണിലൂടെ ഹറാം ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുകയാണ്. വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ട് ഞാൻ ആസ്വദിക്കുകയാണ്, ഹറാമാകുന്ന ജീവിതം നയിക്കുകയാണ്, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുകയാണ്, ലോട്ടറി എടുത്തുകൊണ്ട് ജീവിക്കുകയാണ്, ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയം തൊട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ധന്യമാക്കുകയാണ്. ജീവിതം മുഴുവനും ഹറാമാണ്, ഞാൻ നോക്കുന്നത് ഹറാമാണ്, ഞാൻ പിടിക്കുന്നത് ഹറാമാണ്, ഞാൻ നടക്കുന്നത് ഹറാമാണ്. നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലേക്കല്ലാതെ എൻ്റെ ഹൃദയം പോകുന്നില്ല, എൻ്റെ ചിന്താമണ്ഡലം പോകുന്നില്ല, എൻ്റെ കൈകൾ എത്തുന്നില്ല, എൻ്റെ കാലുകൾ ചലിക്കുന്നില്ല. എവിടേക്കാണ് ഞാൻ എത്തിപ്പോയത്? എന്തേ എനിക്ക് സംഭവിച്ചു പോയി? ഒരു കാലഘട്ടത്തിൽ പള്ളിയുടെ അകത്തലങ്ങളിൽ കഴിഞ്ഞവനായിരുന്നു, ജുമാ ജമാഅത്തുകളെ ശ്രദ്ധിച്ചവനായിരുന്നു, നോമ്പുകൾ നോറ്റി വീട്ടിയവനായിരുന്നു. എവിടെയോ എനിക്കൊരു തകരാറ് സംഭവിച്ചു പോയി, എന്നെ പിശാചുവ സമ്പതനാക്കി, എന്നെ പിടിച്ചുകൊണ്ടുപോയി. എനിക്ക് നരകത്തെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ആഖിറത്തെ കുറിച്ച് ഓർമ്മയില്ല, എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള ചിന്തയില്ല, എനിക്ക് ജീവിതം എപ്പോഴും മോശപ്പെട്ട ജീവിതമായി നടന്നാൽ മതി, ലൈംഗിക ബന്ധത്തിലേക്ക് വല്ലാത്ത താല്പര്യമായി, എനിക്ക് വിദ്യാഭ്യാസം വേണ്ട, എനിക്ക് നന്മയാർന്ന ജീവിതം വേണ്ട, എന്റെ പഠിപ്പും എന്റെ വിദ്യാഭ്യാസവും ഒക്കെ ധാർമ്മികമാകുന്ന അറിവുകളെല്ലാം ഞാൻ പരിപൂർണമായി അടിയറവ് വച്ചു. എന്തേ കാരണമെന്നറിയുമോ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ.
എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായി റബ്ബേ, അവനാണ് എന്നെ മോശമായ രീതിയിൽ കൊണ്ടുപോയത്, അവനാണ് എന്നെ ഇത്തരത്തിലേക്ക് എത്തിച്ചത്. അല്ലാ എന്നെ ഒന്ന് രക്ഷിക്കണേ നാഥ. ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരാളും രക്ഷിക്കാനില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ മഹ്ശറയിൽ ഒരാളും മറ്റൊരാളെ രക്ഷിക്കുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഈ ദുനിയാവിൽ നിനക്ക് വലിയ ചങ്ക് പ്രോയായിരിക്കും, വലിയ കൂട്ടുകാരനായിരിക്കും, പക്ഷെ ആഖിറത്തിൽ നിന്നെ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു കൂട്ടുകാരനും തയ്യാറാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് തുണയാകാത്ത സ്ഥലമാണ് മഹ്ശറാ. മഹ്ശറാ യുബസ്സറൂനഹും, അന്ന് നീ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ പടച്ചറപ്പ് നിന്റെ മുന്നിലേക്ക് വരിവരിയായി കാണിച്ചു കൊടുക്കുകയാണ്, എല്ലാ പടച്ചറപ്പ് കാണിച്ചു നൽകുകയാണ്. അപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്ത വ്യക്തികൾ യവദ്ദുൽ മുജിരിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനി, കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമോ? കത്തിയാളുന്ന നരകത്തെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമോ? സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ നടത്തുമോ? സർവ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും മഹിളകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്ന ജനകോടികളും പടച്ചറപ്പിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കരായി നിലകൊള്ളുന്ന സമയത്ത് വിചാരണ ഘട്ടത്തിൽ അവൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. തമ്മാടിയായ മനുഷ്യൻ പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ ഈ വലിയതാകുന്ന ശിക്ഷയിൽ നിന്ന് ഞാനൊന്ന് മാറിക്കട്ടെ. അല്ലാ എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ, എന്റെ രക്തത്തിലൂടെ പിറന്നതാകുന്ന പൊന്നുമോനെ എനിക്ക് പകരമായി നൽകാം. അല്ലാഹി എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, ഇന്നലെ വരെ ചുടുചുംബനം നൽകി എന്നോടൊപ്പം കിടപ്പറ പങ്കിട്ട എനിക്കെല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവളും ഞാനും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു, ഒരു പാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അവൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. പക്ഷെ നാളെ മഹ്ശറയിലേക്ക് വിചാരയുടെ ഘട്ടം കടന്നു വരുമ്പോ, വിശാലമാക്കപ്പെട്ട നരകത്തെ കാണുമ്പോ, ആ നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനങ്ങൾ വ്യക്തമായി ദർശിക്കുമ്പോ, ഭീകരമാകുന്ന നരകത്തെ വ്യക്തമായി കണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുമെന്നുള്ള ഭീതിയിൽ നിൽക്കുന്ന ഭർത്താവ് അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ച റബ്ബേ എന്റെ ഭാര്യയെ നൽകാം. അല്ലാ എന്നെ ഒന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരുമോ? അല്ലാ എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, എന്റെ പ്രിയപ്പെട്ട സഹോദരനെ ഈ നരകത്തിലേക്ക് എറിയാൻ നൽകാം. അല്ലാ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിലേക്ക് എന്നെ എറിയരുത് റബ്ബേ. എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ സഹോദരനെ നൽകാം. അല്ലാ ഫിൽ അർളി ജമീഅ, ലോകത്തുള്ളതാകുന്ന ഏത് വ്യക്തിയെയും നീ ചോദിച്ചോ, ആരെ വേണമെങ്കിലും അവരുടെ പാദസേവ നടത്തിയിട്ട് ഈ നരകത്തിലേക്ക് എനിക്ക് പകരമായി പ്രായച്ചിത്തമായി നരകത്തിലേക്ക് അറിയാൻ നൽകാം. അല്ലാ എന്നെ നരകത്തിലേക്ക് ഇടരുത് റബ്ബേ, എന്നെ നരകത്തിലേക്ക് ഇടരുത്. അല്ലാ നേരിട്ട് നരകത്തെ കാണുമ്പോൾ തമ്മാടികളാകുന്ന ആളുകൾ നാളെ പറയുമത്രേ, ഈ വചനം പറയാതെ ഒരു നിസ്കരിക്കാത്തവരും പോവുകയില്ല, ഈ വചനം പറയാതെ
കള്ളു കുടിക്കുന്നവരും പോവുകയില്ല, ഈ വചനം പറയാതെ ഒരു വ്യഭിചരിച്ചവരും പോവുകയില്ല, ഈ വചനം പറയാതെ സിനിമ കണ്ട ഒരു വ്യക്തിയും പോവുകയില്ല, ഈ വചനം പറയാതെ സീരിയൽ കണ്ട ഒരു പെണ്ണും പോകുകയില്ല. എല്ലാ തെമ്മാടികളും നാളെ ആഹ്റത്തിൽ നരകത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് പകരം എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ മക്കളെ നൽകാം, എന്റെ കുടുംബത്തെ നൽകാം. ലോകത്താര വേണമെങ്കിലും ചോദിച്ചോ റബ്ബേ, ആര വേണമെങ്കിലും നൽകാം. അല്ലാഹുമ്മയുഞ്ചി, എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരുമോ അല്ലാ, എന്നെയൊന്ന് രക്ഷപ്പെടുത്തണം. ഇവരെയെല്ലാം നരകത്തിലിട്ടുകൊണ്ട് നീ കത്തിച്ചാമ്പലാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ പൊന്നുമോനെ ഒരു ചെറിയ രീതിയിൽ കൈവരലൊന്ന് പൊള്ളിയാല് രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഉപ്പയാണ് ആഹ്റത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് മക്കളെ വലിച്ചെറിയാൻ പറയുന്നത്. എന്തുകൊണ്ട്? നരകത്തിന്റെ ഭീകരത അത്രമേൽ വലുതാണ്. ഇതിലേക്ക് ഞാൻ ചാടിക്കൊള്ളാം, എന്റെ മകനെ ഒഴിവാക്കുന്ന ഒരു ഉപ്പയും പറയുകയില്ല. എന്നെ പടച്ചറപ്പ് ഒഴിവാക്ക്, എന്റെ മകനെ നരകത്തിലേക്ക് ഇട്ടോ. വാപ്പമാര് പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭാര്യമാര് ഭർത്താവിനെ പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭർത്താവ് ഭാര്യയെ പറഞ്ഞ് കൈയൊഴിയുകയാണ്. ഈ രീതിയിൽ എനിക്ക് രക്ഷ നൽകണമെന്ന് പടച്ചറപ്പിനോട് പറയുമ്പോ അല്ല പറയുന്ന മറുപടിയുണ്ട്, കല്ല വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ആ കാണുന്നത് ലല്ലാ എന്ന് പറയുന്ന നരകമാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിച്ചതാകുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നതായ ലല്ലാ എന്ന് പറയുന്ന നരകമാണത്. നസാഅതൽ ലിശവാ, നിന്റെ തലയുടെ മൂർധാവിനെ ചുട്ടെടുക്കുന്നതായ നരകമാണ്, നരകമാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളിതാ അറേബ്യൻ ഹോട്ടലുകളിൽ പോയിരുന്നു കൊണ്ട് ഷവായ തിന്നവരില്ലേ, ഷവർമ കഴിച്ചവരില്ലേ, അൽഫാമ കഴിച്ചവരില്ലേ? ഷവായ എന്ന പദം എവിടെ നിന്നാണ് വന്നത്? നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് വിവരിച്ചെടുത്താണ്. ഖുർആൻ പരിശോധിച്ച് നോക്ക്, നിന്റെ തലയുടെ മൂർധാവ് ചില്ലും കൂട്ടിലിട്ടുകൊണ്ട് ചിക്കൻ അത് പൊരിച്ചെടുക്കുന്നത് പോലെ നിന്റെ തലച്ചോർ അല്ലാഹു കരിച്ചെടുക്കുമേ, പൊരിച്ചെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലലാ എന്ന നരകത്തിന്റെ പ്രത്യേകതയാണ് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചതാകുന്ന വ്യക്തികൾക്ക് ആഹ്റത്തിൽ നൽകുന്ന ശിക്ഷ കണ്ട് നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനം കണ്ട് പിറകോട്ടോടി മാറുന്ന ആളുകളെ ലല്ലാ എന്ന് പറയുന്ന നരകം ഓടിച്ചെന്നുകൊണ്ട് വിഴുങ്ങുകയാണ്, വിളിക്കുകയാണ്, വിളിക്കുകയാണ്. പിറകോട്ട് പോകുന്നവരെ, കടന്നു വരുക, കടന്നു വരുക, നിനക്കുള്ളതാണ് ഈ നരകം. നിന്റെ രോമകൂപങ്ങൾ കരിച്ച് കളയുന്നതാണ്, നിന്റെ തലച്ചോറ് കരിക്കുന്നതാണ്, അതിനെ പൊരിച്ചെടുക്കുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. പാവങ്ങൾക്ക് കൊടുക്കാതെ, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, അലിമീങ്ങളെ സഹായിക്കാതെ, മുത്തഅല്ലിമീങ്ങൾക്ക് നൽകാതെ, പള്ളികൾക്ക് കൊടുക്കാതെ, മദ്രസകൾക്ക് കൊടുക്കാതെ, യത്തീംഖാനകൾക്ക് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ, മക്കൾക്ക് ചെലവ് കൊടുക്കാതെ, കുടുംബത്തിന് ചെലവ് കൊടുക്കാതെ, മാതാപിതാക്കളെ ഗൗരവിക്കാതെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, സ്വന്തം കാര്യം ചിന്താപാതെന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരെ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊണ്ടവരെ, പാവപ്പെട്ടതാകുന്നതാകുന്ന സ്ത്രീകൾക്ക് 30-35 ചെയ്തെത്തിയിട്ടും കല്യാണ പ്രായമാത്തിയിട്ട് പോലും അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ കൈനീട്ടുമ്പോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പണമുണ്ടായിട്ടും തിരിഞ്ഞു നിന്ന്
ഉള്ളവരായ ആളുകളെ ഒരു ഗ്രാമം പോലും കൊടുക്കാതെ, ഒരു നയാ പൈസ പോലും കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാരംഭർ കവലംബമാകാതെ, ദുനിയാവിൽ അടിച്ച് പൊളിച്ച് ലുലുമാളിലുമൊക്കെ കറങ്ങി നടന്നതാകുന്ന ചെറുപ്പക്കാരാ രക്ഷിതാവേ സഹോദര, നിന്നെ ഇതാലല എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്, വിളിക്കുകയാണ്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടി ആളുകളെ പ്രത്യേകം ഇതാലല എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്, നിന്നെ കരിച്ചു കളയാൻ തയ്യാറാവുകയാണ്. നീ ദുനിയാവിൽ 60-ഉം 70-ഉം വയസ്സ് ജീവിച്ചവനല്ലേ, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടവനല്ലേ, ഹദീസ് കേട്ടവനല്ലേ, വാദ ശ്രവിച്ചവനല്ലേ, എന്തേ അമൽ ചെയ്യാതെ പോയത്, എന്തേ നിസ്കരിക്കാതെ പോയത്, എന്തേ മാതാപിതാക്കളെ തെറി വിളിച്ച് നടന്നത്, അവരെ പറഞ്ഞതനുസരിക്കാതെ അവരെ കരയിപ്പിച്ചുകൊണ്ട് നടന്നവനല്ലേ, ഇന്നിതാ അനുഭവിക്കടാ, ഇന്നിതാ അനുഭവിക്കടാ, നിനക്കൊരു തിരിച്ചു പോക്കുമില്ല, നിന്നെ ഇതാ ഈ ലലാ എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ നരകകുണ്ടാരത്തിലേക്ക് എറിയപ്പെടാതെ നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ ഉസ്താദ് നന്മ? ഏതെല്ലാം നന്മകൾ നമുക്കറിയാമോ, ആ നന്മകളെല്ലാം നീ നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് കടന്നാൽ അതെടുത്ത് മാറ്റുന്നത് വരെ നന്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്, ഇപ്പൊ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി, അപ്പൊ ഒരു ഓല വീണ് കിടക്കേണ്ട, അതെടുത്ത് മാറ്റലാണ് ഹൈർ, മാറ്റി കൊടുക്ക, റോഡിൽ വീണ് കിടക്കേണ്ട, അതാരനാണ് ആ ഉടമയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക, അതാണ്. അങ്ങനെ ഏതെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കും, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, വഴിയിലത് നടന്ന തടസ്സം അത് മാറ്റിക്കൊടുത്തു, ഒരു മ്ലേച്ഛത കണ്ടത് മാറ്റിക്കൊടുത്തു, ഒരു എലി എവിടെയെങ്കിലും കടന്ന് ചത്ത് കണ്ടു ഉണ്ട് അതിനെ കുഴിച്ചിട്ടു, ഒരു പട്ടി എവിടെയെങ്കിലും നായ എന്നാ ചത്ത് കിടക്കുന്നു അതിനെ കുഴിച്ചിടാൻ തയ്യാറാകുക. ഇത് ചത്ത പൂച്ചയും എലിയൊക്കെ കൊണ്ടുവന്ന് രണ്ട് ഹൈവേ കൊണ്ട് ഇട്ടേക്കുക, നാഷണൽ ഹൈവേ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ മതിയല്ലോ, ഹൈവേ കൊണ്ട് ഇട്ടേക്കാൻ, വണ്ടി കയറിപ്പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് ബിസ്മില്ലാഹി തവക്കലത്തു അലല്ല, അതിനൊക്കെ വലിയ ബിസ്മിയാണ് ഹരിയായിട്ട് ഹജിയര, അതിനൊന്നും ബിസ്മി ഉറക്കത്തില്ല, അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തൊക്കെ നന്മ നമുക്ക് നമ്മുടെ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. കാരണം വയസ്സ് എത്രയായി ഇവിടെ? 60 കഴിഞ്ഞു 70 കഴിഞ്ഞു 80 എത്തി, ഇനി ഇല്ല ആയുസ്. മുത്തുനബിക്ക് വയസ്സ് 63 ആയിരുന്നു. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ കുറഞ്ഞ ആയുസ് ഇനിയുള്ളൂ. അതുകൊണ്ട് ഇനി അമൽ ചെയ്യാനുള്ള സമയം പോലും നമുക്കില്ല. അതുകൊണ്ട് മുന്നേറിക്കോ, കുറഞ്ഞ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.